ഭൂവിഷയങ്ങൾ ഇന്ന് സംസ്ഥാനത്ത് തന്നെ സങ്കീർണമായി നിൽക്കുമ്പോൾ നിർമ്മാണ നിരോധനമടക്കമുള്ള നിയന്ത്രണങ്ങൾ ഏറ്റവും ആദ്യം അടിച്ചേൽപ്പിച്ച ഇടുക്കിയിൽ ഇതിന്റെ ഇരകളായി തീർന്ന നിരവധി പേരുണ്ട്. കടം വാങ്ങിയും വിദേശത്ത് പണിയെടുത്തുമായി കൊണ്ടുവന്ന പണം മുടക്കി കെട്ടിയുയർത്തിയതൊക്കെ നിർമ്മാണ നിരോധനത്തിൽ പാതി വഴിയിൽ നിലച്ചപ്പോൾ കോടികളുടെ കടക്കണിയിലായ യുവ സംരംഭകർ ഇന്ന് ആത്മഹത്യയുടെ വക്കിലാണ്. ഇത് ഇടുക്കി പള്ളിവാസൽ പഞ്ചായത്തിലെ ഒരു യുവ സംരംഭകനായ അഷറഫ്. ഗൾഫിൽ മികച്ച വരുമാനമുണ്ടായിരുന്ന ജോലി വിട്ട് അവിടെ നിന്നും ഉണ്ടാക്കിയ സമ്പാദ്യവുമായി പ്രവാസം അവസാനിപ്പിച്ച് സ്വന്തം നാട്ടിൽ സ്വന്തം സംരംഭം ആരംഭിക്കാനെത്തിയ ഈ യുവാവ് ഇന്ന് കടബാധ്യതകൾക്ക് നടുവിൽ മുങ്ങിത്താഴുകയാണ്. ടൂറിസം ലക്ഷ്യം വെച്ചാണ് 2016 എല്ലാവിധ അനുമതിയും വാങ്ങി നിർമ്മാണം ആരംഭിച്ച കെട്ടിടം 80% നിർമ്മാണം പൂർത്തിയാക്കിയപ്പോഴാണ് നിർമ്മാണ നിരോധനം ഏർപ്പെടുത്തുന്നത്. ഇതോടെ നൂറുകണക്കിന് ആളുകളുടെ പ്രതീക്ഷയും അസ്തമിച്ചു. പട്ടയഭൂമിയിൽ സർക്കാർ അനുമതിയോടെ നിർമ്മാണം ആരംഭിച്ച കെട്ടിടം നിർമ്മാണ നിരോധനം വന്നതോടെ അനധികൃതമായി. നിർമ്മാണ നിരോധനത്തിന്റെ പേരിൽ കിടപ്പാടം വരെ നഷ്ടപ്പെട്ട നൂറുകണക്കിന് സംരംഭകരാണ് ഇടുക്കിയിലുള്ളത്. നിർമ്മാണ നിരോധനത്തിന്റെ സ്മാരകങ്ങളായി ഉയർന്നു നിൽക്കുന്ന പാതി വഴിയിൽ നിർമ്മാണം നിലച്ച് കെട്ടിടത്തിൽ കെട്ടിത്തൂങ്ങുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ലെന്ന് ഇവർ പറയുന്നു. ഒരു കൊമേഴ്സ്യൽ ബിൽഡിംഗ് പെർമിഷൻ എടുത്ത് ബിൽഡിംഗ് പകുതി പണിയായിട്ടുണ്ട്. കള്ള സർവീസ് കാരണം വാങ്ങിയിട്ട് 20 ലക്ഷം രൂപ ലോൺ എടുത്ത് 40 ലക്ഷത്തോളം രൂപ നമ്മളതിൽ നിന്ന് മുടക്കിയിട്ടുണ്ട്. നമ്മൾ കിടക്കുന്ന വീടും പണയം വെച്ചിട്ടാണ് ഈ ലോൺ എടുത്ത് ഈ കെട്ടിടം നിർമ്മാണം തുടങ്ങിയത്. 2018 പണി തുടങ്ങുകയും 19 അതിന് സ്റ്റോപ്പ് മെമ്മോ തരികയും ചെയ്തിട്ടുണ്ട്. റവന്യൂവിൻ്റെ NOC ഇല്ല എന്ന കാരണത്താൽ. പക്ഷേ 12,000 രൂപകളും കമ്പി കടന്ന് തുരുമ്പെടുത്ത് പോകുന്നു. കിടക്കുന്ന വീട്ടിൽ ഇപ്പോൾ ജപ്തിയായി. ബാങ്ക് ലോൺ തിരിച്ചടയ്ക്കാൻ യാതൊരു മാർഗ്ഗമില്ലാത്ത അവസ്ഥ. ആത്മഹത്യ അല്ലാതെ കുടുംബത്തോടുകൂടി ആത്മഹത്യ അല്ലാണ്ട് വേറെ ഒരു വഴിയും ഇല്ലാത്തൊരവസ്ഥയാണ്. ഭൂനിയമം ഭേദഗതി ചെയ്യുമെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പ് ഇവർക്ക് ഏറെ ആശ്വാസം പകർന്നെങ്കിലും പട്ടയങ്ങളുടെ ചട്ടലംഘനത്തിൽ നടപടി സ്വീകരിക്കാൻ സർക്കാർ വീണ്ടും ഉത്തരവിറക്കിയപ്പോൾ ഇവർക്കുള്ള എല്ലാ പ്രതീക്ഷകളും പാടെ അസ്തമിച്ചു. ഇനി എന്ത് എന്ന ചോദ്യം മാത്രമാണ് ഇവരുടെ മുമ്പിലുള്ളത്. ന്യൂസ് ബ്യൂറോ അടിമാലി.